ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തെയും പാക് ക്രൂരതയെയും ഇന്ത്യയുടെ സൈനിക മുന്നേറ്റത്തെയും അന്താരാഷ്ട്ര ശ്രദ്ധയിൽ എത്തിക്കാൻ പരിശ്രമങ്ങളുമായി ബംഗ്ലാദേശ് പൌരന്മാർ. വാഷിംഗ്ടണിലാണ് പ്ലക്കാർഡുകളുമായി 1971 ബംഗ്ലാദേശ് വിമോചനത്തെയും പാകിസ്ഥാന്റെ കീഴടങ്ങലിനെയും തുറന്നുകാട്ടിയത്. ഈ മാസം 15-ാം തീയതി 1971 പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ നടത്തിയ നരനായാട്ടിനെ അപലപിക്കണമെന്ന് കാണിച്ച അമേരിക്കൻ ജനപ്രതിനിധി സഭയായ ദ ഹൌസിൽ ജോ ബൈഡനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം ബംഗ്ലാദേശിനായി ചില പ്രതിനിധികൾ സമർപ്പിച്ചിരുന്നു. ആ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്താൻ കൂടിയാണ് ബംഗ്ലാദേശ് പൌരന്മാരുടെ ഒത്തുകൂടൽ നടന്നത്. 1971 യുദ്ധവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ പാക് സൈന്യം നടത്തിയ നരനായാട്ട് വിളിച്ചു പറയുക വഴി വെട്ടിലാകാൻ പോകുന്നത് പാകിസ്ഥാനാണ്. ഭീകരതയ്ക്കെതിരായ പ്രവർത്തനത്തിൽ സാമ്പത്തിക നിയന്ത്രണ ഏജൻസി പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് കഴിഞ്ഞയാഴ്ചയാണ്. ഇതിന് ചുക്കാൻ പിടിച്ച അമേരിക്കയിലാണ് ബംഗ്ലാദേശിന്റെ ബംഗാൾ വിമോചന യുദ്ധത്തിന്റെ ഓർമ്മ പുതുക്കൽ നടന്നതെന്നതും ശ്രദ്ധേയമാണ്. ലോകത്തിലെ എല്ലാ പ്രമുഖ രാജ്യങ്ങളുടെയും ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ പാക് ക്രൂരത തുറന്നുകാട്ടുന്ന പരിപാടികളാണ് ബംഗ്ലാദേശ് പൌരന്മാരുടെ സംഘടനകൾ നടത്തുന്നത്. ബംഗ്ലാദേശിനെ ഇസ്ലാമിക രാജ്യമായി മാത്രമാണ് പാകിസ്ഥാൻ ഇപ്പോഴും പരിഗണിക്കുന്നത്. കിഴക്കൻ പാകിസ്ഥാൻ എന്നാണ് ഇപ്പോഴും മതമൌലികവാദികൾ ബംഗ്ലാദേശിനെ വിളിക്കുന്നത്. വിജനകാലം മുതൽ പാകിസ്ഥാൻ ഇന്ത്യയിലും ബംഗ്ലാദേശിലും നടത്തിയ നിരന്തരമായ ആക്രമണവും ബംഗ്ലാദേശിൽ നടത്തിയ കൂട്ടക്കൊലകളും എടുത്തുകാട്ടിയാണ് വിമോചന യുദ്ധ സ്മരണ പുതുക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് സൗഹൃദം എല്ലാ മേഖലയിലും ശക്തമാണെന്ന് കാണിക്കുന്ന സാംസ്കാരിക നയതന്ത്ര മുന്നേറ്റമാണ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.